37-ാം സങ്കീർത്തനം അതിന്റെ 5-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് നിന്റെ വഴി യഹോവയെ ഭരമേൽപ്പിക്കുക എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഇസ്രായേൽ മക്കളുടെ യാത്രയെക്കുറിച്ച് നമുക്കറിയില്ലേ? അവിടെ നമ്മൾ വായിക്കുന്നത് മുൻപിൽ ചെങ്കടലാണ്, മുൻപോട്ട് യാത്ര ചെയ്യാൻ കഴിയില്ല, പിൻപിലാണെങ്കിൽ ഫറവോൻ വരികയും ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യണമെന്നറിയാൻ കഴിയാതെ നിന്ന സമയം മോശ ദൈവത്തോട് ചോദിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണം? ദൈവം മോശയോട് പറഞ്ഞു, നിന്റെ കയ്യിലിരിക്കുന്ന വടി സമുദ്രത്തിന് നേരെ നീട്ടുക, അത് നിനക്ക് വഴി തരും. അപ്പോൾ സംഭവിച്ച ഒരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണേ. രാത്രിയിൽ മുൻപിൽ തന്റെ ജനത്തിന് ദൈവം വെളിച്ചം പകർന്നു, എന്നാൽ ഫറവോനും സൈന്യവും ഇരുട്ടിൽ തപ്പാൻ തുടങ്ങി. അപ്പോൾ ഒരു ജനത്തിന് വെളിച്ചമാകുമ്പോൾ മറ്റൊരു ജനം അവിടെ അന്ധകാരത്തിൽ നിൽക്കുന്നു. നമ്മുടെ വഴി ദൈവത്തെ ഭരമേൽപ്പിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മുടെ വഴിയിൽ ദൈവത്തിന് വെളിച്ചം പകരാൻ കഴിയും. അയ്യോ കർത്താവേ, ഇത് ദുഷ്കരമാണല്ലോ ഈ വഴി എന്നുള്ള ചിന്തയിൽ നമ്മൾ ഭാരപ്പെടുന്ന വിഷയങ്ങളില്ലേ? കർത്താവേ, ഇത് പ്രയാസകരമാണല്ലോ ഈ ഒരു പാത എന്ന് നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങളില്ലേ? കർത്താവിന്റെ കരങ്ങളിലേക്ക് അതൊന്ന് ഭരമേൽപ്പിച്ചാട്ടെ. കർത്താവേ, നീ നടത്തിക്കൂ, നീ നടത്തുന്ന വഴിയെ ഞാൻ വരാൻ തയ്യാറാണ്. അങ്ങനെ ദൈവകരങ്ങളിലേക്ക് ഒന്ന് സമർപ്പിച്ച പ്രിയരെ, തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. തീർച്ചയായിട്ടും വഴിയിൽ നമ്മൾ സ്റ്റക്കായി നിൽക്കേണ്ട അനുഭവങ്ങൾ ഉണ്ടാകത്തില്ല. ഇതുപോലെ നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ വരുന്ന പ്രതിസന്ധികളെ മാറ്റി നമ്മെ എങ്ങോട്ടാണോ നടത്തേണ്ടത് ആ നിലകളിൽ നടത്തുവാൻ നമ്മുടെ കർത്താവ് വിശ്വസ്തനല്ലേ? ഇന്ന് രാവിലെ കർത്താവിന്റെ കരങ്ങളിൽ നമ്മളെ തന്നെ ഭരമേൽപ്പിക്കാം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിലടക്കി. സ്നേഹിക്കുന്നേ യേശുവേ ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാ കഴിയിൽ എനിക്ക് പ്രിയനെ എന്നെ സുനാഥ, പിരിയാ കഴിയിൽ എനിക്ക് പ്രിയനെ എന്നെ സുനാഥ. ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്കങ്ങയെ പിരിഞ്ഞൊന്നും ഞങ്ങൾക്ക് നേടാനില്ലപ്പ. അങ്ങയെ ഞങ്ങൾ സ്നേഹിക്കുന്നു. അങ്ങ് ഞങ്ങളെ എങ്ങനെ സ്നേഹിക്കുന്നുവോ ആ സ്നേഹം ഞങ്ങൾ തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ ജീവിതം അങ്ങേക്കായി സമർപ്പിക്കുന്നു. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ മുറ്റുമായി ഞങ്ങളുടെ നാഥൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഈ ദിനം അനുഗ്രഹമാക്കി തരണമേ. ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കുന്നതോർത്ത് നന്ദി പറയുന്നു. പ്രാർത്ഥനകൾ കേൾക്കണമേ പിതാവേ.